നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രമാണ് പറഞ്ഞു വന്നിരുന്നത്. ആ ശാന്തി മന്ത്രത്തിൽ ബിംബ പ്രതിബിംബ ദൃഷ്ടാന്തം, ദ്വിത്വത്തെയും സമാനതയെയും ബോധ്യമാക്കുന്നു എന്നത് നാം കണ്ടു. എന്നാൽ ബിംബത്തേക്കാൾ പ്രതിബിംബം വലുതല്ല, ചെറുതാണ്. അതുകൊണ്ട് സൂക്ഷ്മവാസനകളാൽ വലിയ രൂപം കാണിക്കുന്നതിന് മറ്റൊരു ദൃഷ്ടാന്തത്തെ പറയുന്നു. ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയ, ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ അവലംബിച്ച് ആദിശങ്കരൻ്റെ ഒരു ശ്ലോകത്തിൽ നിന്ന് ഒന്നാമത്തെ ശ്ലോകമെടുത്ത് നമ്മൾ ആ തലത്തിൽ സ്വപ്നപ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വപ്നദൃഷ്ടി പൂർണ്ണനാണ്. ആ പൂർണ്ണത്തിൽ വാസനാരൂപത്തിൽ സ്വപ്നദൃഷ്ട തലത്തിൽ ആ പൂർണ്ണതയെ കാണിച്ചിട്ട് വാസനാരൂപത്തിൽ സ്ഥിതമായ പ്രപഞ്ചം തൻ്റെ വെളിയിൽ ഉത്ഭൂതമാകുന്നത് പോലെ സ്വപ്നത്തിൽ കാണുന്നു. അവിടെ സ്വപ്നദൃഷ്ടാവ് തൻ്റെ ഉള്ളിലുള്ള വാസനകളെ മറ്റൊരു ചക്ഷുസുകൊണ്ട് കണ്ടാൽ വാസന സമാനാകാരമാണ് എന്ന് ബോധ്യമാവും. അത് അപ്പോൾ വെളിയിൽ ഉത്ഭൂതമാകുന്നത് പോലെയാവും. സ്വപ്നത്തെയും സ്വപ്നം കാണുന്നവനെയും മാറി നിന്ന് നോക്കിക്കാണുന്നത് പോലെ നോക്കിയാൽ അത് വെളിയിൽ ഉത്ഭൂതമാകുന്നത് പോലെയായി. അവിടെ അന്തസ്ഥ വാസനകളെ പുറത്തു കാണിക്കുന്നത് ആ നിദ്രയാണ്. ഇവിടെ അതാരാണ്? ജഗത്തിനെ കാണിക്കുന്നതാരാണ്? മായയാ, മായയെ കൊണ്ടാണത്. മായ അനേക ശക്തി രൂപിണിയാണ്. ഇതാണ് നാം കഴിഞ്ഞ ഭാഗത്ത് കണ്ടത്. അവൾ തന്നിലിരുന്ന് വാസനയെ സ്വസ്ഥിതി വിസ്താരിണീ ശക്തി കൊണ്ട്, സ്ഥിതി വിസ്താരിണീ ശക്തി, തൻ്റെ ബോധത്തെ വിസ്തരിച്ച് കാണിക്കുവാൻ പര്യാപ്തമായൊരു ശക്തി കൊണ്ട് വിശാലം ഏവം ബഹിസ്ഥിതമാക്കി കാട്ടുന്നു, വെളിയിലാക്കി കാട്ടുന്നു. അങ്ങനെയെങ്കിൽ പൂർണ്ണത്തിൽ പൂർണ്ണം എപ്രകാരമാണ് ഉദഞ്ചിതമാകുന്നത്, ഉദ്ഗതമാകുന്നത്? ഇതും ആചാര്യൻ അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് രണ്ടാം ശ്ലോകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ബീജസ്യാന്തരിവങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപ്പം പുന മായാകൽപിത ദേശകാലകലന വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യഭിമഹായോഗീവയസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയെ നമയിതം ശ്രീദക്ഷിണാമൂർത്തയെ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വളരെ ഭംഗിയായി പറയുന്ന എപ്രകാരമാണ് പൂർണ്ണത്തിൽ പൂർണ്ണം ഉദഞ്ചിതമാകുന്നത്, അതിനുള്ള ഉദാഹരണമാണ് ഭംഗിയായി പറഞ്ഞത്. മായാകൽപിത ദേശകാല കലന വൈചിത്ര്യ ചിത്രീകൃതം, മായയായി പണി മുഴുവൻ ചെയ്യുന്നത്. ബീജസ്യന്തരിവങ്കുരു ജഗതിദം പ്രാങ് നിർവികൽപ്പം പുന മായാകൽപിത ദേശകാല കലനാവൈചിത്ര്യ ചിത്രീകൃതം മായാവി ഇവ വിജൃംഭയത്യഭി മഹായോഗി വ യസ്വേച്ഛയ യോഗീവ യസ്വേച്ഛയ. അങ്ങനെയല്ല, ആ ബോധത്തിനായിക്കൊണ്ട് അകത്തിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ്. അപ്പം അകത്തേതൊരു ബോധമാണോ തൻ്റെ സ്ഥിതി വിസ്താരിണീ ശക്തി കൊണ്ട് വിശാലം ഏവം ബഹിസ്ഥിതമാക്കി ഈ വിഷയലോകങ്ങളെ മുഴുവൻ കാണിക്കുന്നത്,
ബീജം അങ്കുരം എന്ന തലത്തിൽ അതുപോലെ കാണിക്കുന്നത് മായാകൽപ്പിതമായ ദേശ കാല കലനാ വൈചിത്ര്യത്തിൽ കാണിക്കുന്നത് ആ ബോധത്തിന് ആ ബോധത്തെയാണ് നാം പൂർണ്ണം എന്ന് പറഞ്ഞത് അത് പൂർണ്ണം അതിനകത്തു നിന്ന് ഉൽപ്പന്നമായ ഉദഞ്ചിതമായ ആ ജഗത് അതും പൂർണ്ണം ഇനി നമുക്കതിൻ്റെ അടുത്ത പാദം നോക്കാം പൂർണസ്യ പൂർണമാദായ രണ്ടാം പാദത്തിൽ പൂർണമാദ പൂർണമിതം പൂർണാത് പൂർണ്ണം ഉദച്ഛ്യതേ രണ്ടാം പാദത്തിൽ അധ്യാരൂപം പറഞ്ഞു പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണമായ പരമാത്മാവിൽ നിന്ന് ഈ പൂർണ്ണ ജഗത് ഉദ്ഗതമായി ഉദഞ്ചിതമായി അപ്പം ഈ ജഗത്ത് പൂർണ്ണ പരമാത്മാവിൽ നിന്ന് ഉദ്ഗതമായതാണ് ഈ പ്രപഞ്ചം ഉദ്ഗതമായതുകൊണ്ട് എല്ലാ പ്രാണികളും ബന്ധനത്തിലായി മോഹമമതകളിൽ വീണു ഇത് ഞാൻ എന്നിങ്ങനെ ശരീരാദി പരിച്ഛിന്നമായി ഇതെൻ്റെ എന്നിങ്ങനെ സംബന്ധബന്ധനം ചേർത്ത് സുഷുപ്തികാലത്തിലും പ്രളയകാലത്തിലും ഞാനും എൻ്റെയുമില്ല സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഞാനില്ല എൻ്റെയില്ല പ്രളയകാലത്തിൽ സാമൂഹികമായി പറയുമ്പോൾ എല്ലാം വിലയം പ്രാപിക്കുന്ന പ്രളയകാലത്തിലുമില്ല ആ സമയത്ത് ബന്ധനമൊന്നുമില്ല അല്ലാത്ത ജാഗ്രത്തിൻ്റെ ലോകത്തും സ്വപ്നലോകത്തും അന്യഥാഗ്രഹണം കൊണ്ട് ബോധം ബോധത്തിൽ അവിദ്യാരൂപമായി വ്യഷ്ടിയിലും മായാരൂപമായി സമഷ്ടിയിലും ഏതൊരു സങ്കല്പം കൊണ്ടാണോ ഈ ജഗത്തുണ്ടായത് ആ ജഗത്ത് പൂർണത്തിൽ നിന്നുണ്ടായ പൂർണ്ണമായ ജഗത്ത് കാരണം ബോധം ചേർന്ന് നിൽക്കാതെ ജഗത്തില്ല പൂർണ്ണമായ ബോധം ജഗത്തുണ്ടാകുമ്പോഴും പൂർണ്ണമായി തന്നെ അതിൽ നിലകൊള്ളുന്നു അതുകൊണ്ട് പ്രാണികൾ ബന്ധനത്തിൽ പെടുമ്പോഴും മോഹമമതാദികളിൽ വീഴുമ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ ബോധമാ ചേർന്ന് നിൽക്കുന്നത് ഞാൻ എൻ്റെ അങ്ങനെ ശരീരാദി പരിച്ഛിന്നതയിൽ പൂർണ്ണമായ എന്നെ ചേർത്ത് വച്ച് അന്യഥാ ഗ്രഹിക്കുക മായ കൊണ്ട് ആ കൽപ്പനയുടേതായ ലോകം അതിൽ മായ ഒരു പണി കൂടെ ചെയ്തു വെക്കുന്നു എൻ്റെ ജഗത്ത് വിസ്തൃതമാണ് അനേക ജഗത്തുക്കളാണ് ഒരേ സമയത്ത് വിസ്തൃതമായി എന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജഗത്തെല്ലാം ഒരുമിച്ച് പ്രത്യക്ഷമാവുകയും നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്നത് സൂക്ഷ്മമായിരിക്കുന്നത് എൻ്റെ ബോധത്തിലുണ്ടാക്കിയ ജഗത്തിനെ വലുതാക്കി വിസ്തരിച്ച് അതിൽ മമതയുണ്ടാക്കി അതിൻ്റെ തിരോഭാവത്തിൽ ദുഃഖിപ്പിച്ച് അതിൻ്റെ വളർച്ചയിൽ സന്തോഷിപ്പിച്ച് ഞാൻ അതാണ് എന്നുള്ള ഭ്രമത്തിൽപ്പെട്ട് ഞാൻ എന്നത് നശ്വരവും ജഗത്ത് എന്നിൽ നിന്ന് സൃഷ്ടമായ ജഗത്ത് അനശ്വരവുമാണെന്ന് വരെ തോന്നിപ്പിക്കുന്ന വളരെ സൂക്ഷ്മമായി നോക്കിയാൽ വളരെ ശ്രദ്ധിച്ചു പഠിച്ചാൽ മമതയ്ക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം ബോധ്യമാകുന്ന ഒരു സത്യം പരിച്ഛിന്നത വസ്തുക്കളിലാണ് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഞാനെന്ന് ചിന്തിക്കുന്നത് പരിച്ഛിന്നമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന മായാകൽപ്പനയിൽപ്പെടുത്തിയിട്ട്
സ്വന്തം സുരക്ഷയെ സ്വബോധത്തെ സ്വശക്തിയെ ഒക്കെ മറന്ന് അന്യഥാഗ്രഹണം കൊണ്ട് ജാഗ്രത്തിനും സ്വപ്നത്തിനും മാത്രം പ്രാധാന്യം നൽകി അതിനെ അവലംബിച്ചുണ്ടാക്കിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് അമിത പ്രചാരം നൽകി നീങ്ങുമ്പോൾ ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ചാൽ എൻ്റെ സുഷുപ്തി വേളയിൽ സമഷ്ടിയുടെ പ്രളയകാലത്ത് എന്താണുള്ളത്? സദാ സൗമ്യ തഭാസം പന്നോഭവതി സ്വമഭീതം ഭവതി എന്ന് വളരെ ഭംഗിയായി സദാ സൗമ്യ തദാ സമ്പന്നോ ഭവതി സ്വമഭീതം ഭവതി വളരെ ഭംഗിയായിട്ടാണ് പറഞ്ഞത്. അവൻ ആ സദ്ബ്രഹ്മത്തിൽ സത്തിൽ സമ്പന്നനായിത്തീരുന്നു. സത്സമ്പന്നനായി അല്ലയോ സൗമ്യ ആ അവസ്ഥയിൽ അവൻ സമ്പന്നോ ഭവതി സ്വമഭീതം ഭവതി ഏകീഭൂതമായിത്തീരുന്നു, തന്നിൽ വിലീനമാവുന്നു. ആ സമയത്ത് ശരീരാദി പരിച്ഛേദമില്ല. ശരീരം, എൻ്റെ, ഞാൻ എന്ന പരിച്ഛേദങ്ങളില്ല. അതുപോലെ സംബന്ധ ബന്ധനവും കൂടിയില്ല. ഒരു വസ്തുവുമായി താതാത്മ്യ ബന്ധം, സംബന്ധ താതാത്മ്യ ബന്ധം, ഇങ്ങനെ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. ആ ബന്ധവുമില്ല. ഞാൻ എപ്പോൾ പരിച്ഛിന്നനാവുന്നുവോ അപ്പോഴാണ് മറ്റൊന്നുണ്ടാവുന്നത്. അപ്പോൾ അതിനോട് സംബന്ധമുണ്ടാക്കുക ആവശ്യമാണ്. ഞാൻ പരിച്ഛിന്നനായി കഴിയുമ്പോൾ, പരിമിതനായി കഴിയുമ്പോൾ മറ്റൊന്നുണ്ടാവും. ആ മറ്റൊന്നുമായി എനിക്ക് ബന്ധമുണ്ടാവും. അത് ആവശ്യം ഭാവിയാണ്. ഒന്നായിരിക്കുമ്പോൾ സംബന്ധമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഏതൊന്ന് എന്നിൽ നിന്ന് വേറിട്ടാണ് എന്ന് വരുമ്പോഴെല്ലാം ബന്ധം അനിവാര്യമാണ്. ആ ബന്ധം, അവ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പരിച്ഛിന്നനാവുമ്പോൾ മാത്രമേ സംബന്ധം വേണ്ടൂ. എൻ്റെ ബോധം തന്നെയാണിതെല്ലാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബോധം സർവജ്ഞത്വവും സർവശക്തിമത്തും ആയിരിക്കുമ്പോൾ, ഇപ്പോൾ സർവശക്തനും സർവജ്ഞനും സദാരാമനുമായിരിക്കുന്ന എനിക്ക് വസ്തുക്കളോടുള്ള ബന്ധം അനിവാര്യമല്ല. എൻ്റെ ജാഗ്രത്തിൽ ഞാൻ പരിച്ഛിന്നനായിരിക്കുക, സ്വപ്നത്തിൽ ഞാൻ പരിച്ഛിന്നനായിരിക്കുക, ജാഗ്രത്തിൽ കലർന്നു നിൽക്കുന്ന സ്വപ്നവും ജാഗ്രത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന സ്വപ്നവും ഇടതടവില്ലാതെ വരുമ്പോൾ എൻ്റെ ജാഗ്രത അഭിമാനങ്ങൾ വർത്തമാനവും എൻ്റെ സ്വപ്നാഭിമാനങ്ങൾ ഭാവിയും ആയിത്തീരുന്നു. അങ്ങനെയുള്ള ജാഗ്രത് സ്വപ്നങ്ങളുടെ കളിയിൽ പൂർവകാലീനങ്ങളായിരിക്കുന്ന അനുഭവങ്ങളെ സ്വപ്നതലങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് വർത്തമാനമായിരിക്കുന്ന ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് സംഭവങ്ങളെ കാണുന്ന ജാഗ്രത് ഭൂതവും വർത്തമാനവും ചേർത്ത് വച്ച് അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തിനായി ഞാൻ പരിച്ഛിന്നനായിത്തീർന്ന് കയറിയതാണ് എന്നറിഞ്ഞ് എൻ്റെ ബോധം മാറി നിന്ന് എൻ്റെ തന്നെ സ്വപ്നത്തെയും എൻ്റെ തന്നെ ജാഗ്രത്തിനെയും നോക്കിക്കാണുവാനും സാക്ഷിയായി അതിനെ ആസ്വദിക്കുവാനും കഴിയുന്നു
എന്ന് വന്നാൽ മറ്റൊന്നുമായി സഹജ സംബന്ധം പുലർത്തി ആസ്വദിക്കേണ്ടി വരില്ല. ഇവിടെ കലയും സാഹിത്യവും ശാസ്ത്രവും പരിമിതമായി തീരുകയാണ്, അപരിമിതമാവുകയല്ല. വ്യക്തിയുടെ ഈ സാധ്യത, ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ ആയിരക്കണക്കിനാണ് എന്ന് അറിയാതെ അപരൻ്റെ സ്വപ്നങ്ങളെ അഭ്രപാളികളിലോ സ്റ്റേജുകളിലോ അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ ഇന്ന് എനിക്ക് നടപ്പാക്കാനാകാത്ത സ്വാപ്നിക ലോകങ്ങൾ സുഷുപ്തിയുടെ അഗാധതകളിൽ എത്തുന്നതിന് മുമ്പ് സ്വപ്നലോകത്ത് ഞാൻ വിരചിക്കുന്നത് പോലെ ജാഗ്രത്തിൽ എന്നെ ഇരുത്തിക്കൊണ്ട് അന്യൻ്റെതായി അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ അവയോട് സംബന്ധം പുലർത്തുമ്പോഴുണ്ടാകുന്ന ആസ്വാദനവും അവയ്ക്കിടയിൽ എന്നിൽ രൂപപ്പെടാത്ത സ്വപ്നങ്ങൾ ആ കലയോ സാഹിത്യമോ ചിന്തയോ എനിക്ക് തരുമ്പോൾ, വച്ചു നീട്ടുമ്പോൾ അവ എൻ്റെ വാസനകളായിത്തീർന്നു വരും കാല ലോകത്തെ മാറ്റിമറിക്കാൻ തുടങ്ങുമ്പോൾ സത്യത്തിൽ ഏതൊരു കലയും ഏതൊരു സാഹിത്യവും നമ്മുടെ വാസനാമയമായ ജഗത്തിനെ ഉച്ചാടനം ചെയ്യുക മാത്രമല്ല, പുതിയ ജഗത്തിനെ സൃഷ്ടിക്കുക കൂടി ചെയ്യുക. ഇങ്ങനെ നിരന്തരമായ ജഗത് സൃഷ്ടിക്ക് അച്ചടക്കമില്ലാത്തൊരു മനസ്സുമായി നീങ്ങുവാൻ പര്യാപ്തമാകുന്ന വിധത്തിലുള്ള മായാവലയിതങ്ങളായ ഒട്ടേറെ പദ്ധതികളുമായി നാം നീങ്ങുമ്പോൾ നാം ഒരു നിമിഷം നിന്നിട്ട് ഗാഢമായ നമ്മുടെ സുഷുപ്തി കാലത്തിൽ, സമഷ്ടിയുടെ പ്രളയകാലത്തിൽ ഇതെങ്ങനെയാണ് എന്നൊന്ന് നോക്കിയാൽ അവിടെയാണ് സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി. അപ്പോൾ സമ്പന്നനായി, ഒന്നും വേണ്ടാത്തവനായി, എല്ലാം ഏകീഭൂതമായവനായി, പ്രജ്ഞാനം ഘനീഭവിച്ചവനായി, തന്നിൽ വിലീനമായവനായി, അവിടെ ശരീരപരിച്ഛേദം ഇല്ല, അതുപോലെ സംബന്ധബന്ധനവുമില്ല. ഞാൻ എപ്പോൾ പരിച്ഛിന്നനാകുന്നുവോ അപ്പോൾ മാത്രമാണ് മറ്റൊന്ന് എന്ന് ബോധ്യമാവും. അതുണ്ടായിരിക്കുമ്പോൾ സംബന്ധം ഉണ്ടാവും, മറിച്ച് പരിച്ഛിന്നത പോയാൽ ഒന്നായിരിക്കുമ്പോൾ സംബന്ധമുണ്ടാക്കേണ്ട ആവശ്യമില്ല. പരിച്ഛിന്നനാകുമ്പോൾ മാത്രമേ സംബന്ധം വേണ്ടു. അഖണ്ഡ തലം വരുമ്പോൾ വേണ്ട. എൻ്റെ വീട് പരിച്ഛിന്നതയാണ്, അപ്പോൾ അതിനകത്തുള്ള ചെടികൾ, അതിനകത്തുള്ള കലാപരിപാടികൾ, അതിനകത്തുള്ള ഫർണിച്ചറുകൾ, അതിലെ സാധന സാമഗ്രികൾ, അതുപോലെ തന്നെ എൻ്റെ ഭാവനയ്ക്കും എൻ്റെ ജീവിതത്തിനും ഇണങ്ങുമാറ് ഉണ്ടായതാണ് ഇതെല്ലാം. അതേപോലെ വാസനയുള്ള മറ്റൊരുത്തൻ്റെതാണ് അപ്പുറത്തെ വീട്. ഞാനുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ എൻ്റെ നയനങ്ങൾക്ക് എൻ്റെ കർണങ്ങൾക്ക് എങ്ങനെയെല്ലാം ആനന്ദപ്രദമാണോ ജാഗ്രത്തിൽ, അതേ രീതിയിൽ അവന് പ്രിയമാകുവാൻ പാകത്തിന് അവൻ്റെ വാസനയ്ക്കൊത്തുണ്ടാക്കിയതാണത് എന്ന ബോധം വരണമെങ്കിൽ ഒരഖണ്ഡ സങ്കല്പം ആവശ്യമാണ്. അഖണ്ഡ സങ്കല്പത്തിൽ വച്ച് പരിച്ഛിന്നത വിലയം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ബോധ്യമാവും അതും ഇതും പൂർണ്ണമാണെന്നും പൂർണ്ണത്തിൽ നിന്നാണ് പൂർണ്ണമുണ്ടാകുന്നതെന്നും. ഇപ്രകാരം അറിയുമ്പോഴാണ് ശാന്തി വരുന്നത് എന്നറിഞ്ഞ് നമുക്ക് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.